ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു ആയുർവേദിക് സോപ്പ് എത്രയും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അധികം ലാഗ് ആക്കാണ്ട് അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നത് അലോവെര ജെല്ലാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ ആ സൈഡിലുള്ള മുള്ളെല്ലാം നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അധികം ആ ജെല്ല് കയറി പോരുത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ ആ സ്കിന്നൊക്കെ ഒന്ന് പീൽ ഓഫ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി, പിന്നെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന്റെ ഒരു 50% ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ അലോവെര ജെല്ല് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കാൻ കേട്ടോ. അതിന്റെ സ്കിന്നും എല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ആ ജെല്ല് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ആരോപ്പാണ്. ഇതും നമ്മൾ റോഡ് സൈഡിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്താണ്. ഇപ്പൊ വല്ല ഡസ്റ്റ് അലർജി ഒക്കെ വന്നാലോ, ഡസ്റ്റ് ഒക്കെ കയറി പിടിക്കുന്നതല്ല, അതുപോലെ വല്ല എട്ടുകാലയൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം നമ്മളൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ മഞ്ഞളാണ്. മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധ സൈഡ് എഫക്ട്സും ഉണ്ടാവാൻ പോകുന്നില്ല. നെക്സ്റ്റ് പനിക്കൂർക്ക, ഇത് ഒരു പ്രത്യേക തരം പനിക്കൂർക്കയാണ്. എന്റെ അറിവിൽ ഒരു രണ്ടു തരം പനിക്കൂർക്ക ഉണ്ട്. അതിൽ ഒരെണ്ണാണ് കേട്ടോ ഇത്. ഒരെണ്ണം വേറെ ഈ വൈറ്റ് കളർ ഇല്ലാത്തതാണ് വേറെ ഒന്നും. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഐറ്റം ഇതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള സോപ്പ്. ഇത് പേ സോപ്പ് ആണ് കേട്ടോ. നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വേറൊരു ഇതിലും ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ആരിന് വെച്ച് സോപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഉരുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമ്മൾ പോയിട്ട് നമുക്ക് അരക്കാനുള്ള അലോവെരയും ആരുവേപ്പും പനിക്കൂർക്ക പിന്നെ മഞ്ഞള് അതെല്ലാം നമുക്ക് അരച്ചു വെക്കാം കേട്ടോ. നമ്മുടെ സംഭവം എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സംഭവം സോപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച മിക്സൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന്റെ അവിടെ വെച്ച് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണേ. അധികം നേരം ഇളക്കണ്ട, ജസ്റ്റ് ആ ഒന്ന് മിക്സ് ആയിരുന്നു ഒരു രണ്ട് മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഒരു ഫ്ലുവൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒരു സ്പൂൺ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, ഇളക്കൽ നിർത്തരുത്. ഞാനിപ്പോൾ എണ്ണയൊക്കെ പരട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ പരട്ടി കൊടുക്കുന്ന വേറെ ഒന്നുമല്ല, അതൊന്ന് നമുക്ക് വേഗം ഒന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം ഇല്ലാണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആയുർവേദിക് സോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ കളറൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്താ ഫ്ലേവർ ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഞാൻ ആ മോഡലൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേപോലത്തെ പാത്രങ്ങളാണ് ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 to 5 hours നമുക്ക് ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കണം. അനക്ക് എഴുതിട്ടോ, എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ നന്നായിട്ട് വെക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒഴിക്കുന്ന സോപ്പിന്റെ ആ ഒരു തിക്നസ് അനുസരിച്ചിരിക്കും കേട്ടോ, ഇത് ഡ്രൈ ആയി വരാനായിട്ടുള്ള ടൈം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കളർ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. എന്താ സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സോപ്പ് സെറ്റ് ആക്കി നോക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ സെറ്റ് ആക്കി വെച്ച സോപ്പ് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു 5 hours കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റ് ആയി, അതിന് മുമ്പേ സെറ്റ് ആയി. അപ്പോൾ ഇന്നലെ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആയിരുന്നു. പിന്നെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കാണിക്കാനത്. അപ്പോൾ ഇന്നലെ ഒരു 6 o'clock ആയപ്പോൾ വെച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ മോർണിംഗ് ഒരു 8 o'clock ഒരു 10 o'clock ഒക്കെ ആയപ്പോഴേക്കും ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സോപ്പ് എങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് അത് നോക്കാം. ഇതാ സോപ്പ് നമ്മുടെ ഇതാണ് കേട്ടോ സാധനം, എല്ലാം നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവം നമുക്ക് റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇത് പോരാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു നൈഫ് എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ, ഒരു സൈഡിട്ട്. ആ ദയത്തോടൊപ്പം തന്നെ പോകുന്നു. അപ്പൊ ഇതാ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മള് പോരാനായിട്ട് ഒഴിച്ചു കൊടുത്ത ആ ഒരു കോക്കനട്ട് ഓയിൽ ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ബാക്കി കൂടെ എടുക്കാം കേട്ടോ. കഴിഞ്ഞ ഇതാക്കി നോക്കും, കയ്യിൽ കമ്മത്തി വെക്കും, കാലത്ത് പോരുത് കേട്ടോ. ഇങ്ങോട്ട് നീക്കും, കൊട്ടും. പിന്നെ സോപ്പ് കയ്യിലോട്ട് പോന്ന് പോന്ന് കയ്യിലേക്ക് ഇട്ടേര്. അടുത്ത സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഇത് നല്ല ഡ്രൈ കൺസിസ്റ്റൻസിൽ ആയിട്ടുണ്ട് കേട്ടോ. അതെ ഇവിടെ തന്നെ നമുക്ക് അതേക്ക് ഉണ്ട് കേട്ടോ, ഇത് നോക്കി കാണിച്ചു കൊടുത്തേ. അപ്പൊ നമുക്ക് നെക്സ്റ്റും കൂടി എടുത്ത് നോക്കാം. ഇത് കുറച്ച് വലിയ പാത്രമായോണ്ടാണ് കേട്ടോ, തിക്നെസ് ഇല്ലാണ്ടായിപ്പോയത്. എന്നാലും സീനില്ല, നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതൊക്കെ മതിയാവും കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ സോപ്പ് ഇട്ടൊന്ന് കഴുകി നോക്കുവാണ് കേട്ടോ. നല്ലോണം പതയുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു നാച്ചുറൽ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ സോപ്പ് എന്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഗൈസ് നമ്മുടെ സോപ്പ് എന്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. നല്ല പതയുണ്ട്, ഒരു പ്രത്യേക ഒരു ആയുർവേദിക് സ്മെല്ലുണ്ട്. നമ്മള് പ്രത്യേകിച്ച്
പെർഫ്യൂം ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ല, എന്നാലും നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് എല്ലാം ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക.